ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് താഴെപ്പാലം തിരൂർ. നമസ്കാരം, ട്വന്റി ടി വി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഹത്രാസിലെ ദളിത് പെൺകുട്ടിക്ക് മരണശേഷമെങ്കിലും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സത്യാഗ്രഹം നടത്തി. ഹത്രാസിലെ ദളിത് പെൺകുട്ടിക്ക് മരണശേഷമെങ്കിലും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മരണപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോയ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി എന്നിവരെ തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത യു പി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചു. താനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സത്യാഗ്രഹം ഡി സി സി ജനറൽ സെക്രട്ടറി ഒ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ പി ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി പച്ചേരി, പ്രസന്നകുമാരി ടീച്ചർ കുഞ്ഞാവ ഹാജി, വി പി ശശികുമാർ, സി പി ഹനീഫ, ജയശങ്കർ, എൻ ഹുസൈൻ, എ എം റഫി, കെ ജയപ്രകാശ്, കോട്ടിൽ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. യു പി യോഗി ആദിത്യനാഥ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നരനായാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യു പിയിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ആ ബലാത്സംഗം ചെയ്തതിന് ശേഷം നാവറത്ത് മാറ്റുകയും സ്പൈനൽ കോഡ് അടക്കം പൊട്ടിച്ചുകൊണ്ട് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ആ കൊലപാതകം മറച്ചു വയ്ക്കുന്നതിന് സർക്കാർ ഒത്താശയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ വളരെ മാലിന്യം കൂട്ടി കത്തിക്കുന്നതിൻ്റെ കൂട്ടിൽ ആ മൃതശരീരം ആ മാലിന്യത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് കത്തിച്ചുകൊണ്ട് ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ തേച്ചു മായ്ക്കുന്നതിനുള്ള നടപടിയാണ് യു പി സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. പ്രമോദ് ഏക്കോട്ടിൽ എൻ പി മുജീബ്, പ്രജീഷ് കുമാർ, സി എം ഷംസു, റാസികൊട്ടുംപുറം കെ വി ഫിർദൌസ്, രവികുന്നുംപുറം ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ താനൂർ. ഐഡിയൽ ഫിസിയോതെറാപ്പി ക്ലിനിക് താനൂർ ആൻഡ് ബൈലത്തൂർ. ആരോഗ്യ ജീവനം ഫിസിയോതെറാപ്പിയിലൂടെ.